السلام عليكم ورحمة الله وبركاته. بسم الله وعليكم والحمد السلام لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. الكتاب പഠന പരമ്പരയിലെ 191-ാമത്തെ സെഷനാണ്. സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് നമ്മൾ കഴിഞ്ഞൊരു ദിവസം എടുത്തിരുന്നു ഒരു പ്രത്യേക വിഷയം. എന്താണ് ഹറാമുകൾ നടക്കുന്ന ഇടത്ത്, ഹറാമുകൾ നടക്കുന്ന ആ സമയത്ത് അത് നമ്മൾ ആ ഹറാമിൽ മുഴുകുന്നില്ലെങ്കിലും ആ ഹറാം നടക്കുന്നിടത്ത് നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതാണ്. ആ സദസ്സിൽ നമ്മൾ ഇരിക്കാൻ പാടില്ല. മദ്യം വിളമ്പുന്ന ഒരു സദസ്സിൽ ആ മദ്യം കഴിക്കുന്നില്ലെങ്കിലും, നമ്മളിപ്പോൾ മറ്റ് ഭക്ഷ്യവസ്തുക്കളാണ് കഴിക്കുന്നത് എങ്കിൽ പോലും നമ്മൾ അവിടെ ഇരിക്കരുത്. ഒരു ബാർ അറ്റാച്ച്ഡ് ഹോട്ടലാണ് വിചാരിക്കുക, നമ്മൾ കരുതിക്കൂട്ടി അവിടെ ഭക്ഷണത്തിന് പോകരുത്. പാർട്ടികളിലും ഒക്കെ പങ്കെടുക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. അതേപോലെ വിവാഹവേദികൾ അവിടെ ഹറാമിയത്ത് നടക്കുന്നുണ്ടെങ്കിൽ ആ നടക്കുന്ന അവസരത്തിലെങ്കിലും നമ്മൾ അവിടെ പങ്കെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അതേപോലെ ആളുകളെ സഹവസിക്കേണ്ട വിധം, ആരുമായാണ് കൂട്ടുകൂടേണ്ടത് എന്നെ സംബന്ധിച്ച് നമ്മൾ ഇന്റിമേറ്റ് ആയിട്ട്, നമ്മൾ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത് ആരെയാണ്? സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ആളുകളെയാണ്. അധർമ്മത്തിന്റെ പിന്നാലെ പോകുന്ന, മ്ലേച്ഛവൃത്തികൾ ചെയ്യുന്ന കൂട്ടുകാരെ നമ്മുടെ കൂട്ടുകാരായിട്ട് ഉണ്ടാവരുത്. അതേസമയം ആരുമായും നമ്മൾ സൗഹൃദത്തോടുകൂടി പെരുമാറുകയും ധർമ്മത്തിന്റെ, സത്യത്തിന്റെ, ഇസ്ലാമിന്റെ സന്ദേശം അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും വേണം. അവർ തിന്മയുടെ ആളാണെന്ന് പറഞ്ഞിട്ട് അവനിൽ നിന്ന് പൂർണ്ണമായിട്ടും അകന്നു നിന്ന് അവന് ഈ സത്യസന്ദേശം എത്തിക്കാൻ കിട്ടാനുള്ള ഒരു മാർഗം നാം തുറന്നു കൊടുക്കാതെ അങ്ങനെയുള്ളൊരവസ്ഥയും ആവരുത് എന്നതാണ്. പക്ഷെ നമ്മൾ അവരിലേക്കല്ല ചാരേണ്ടത്, അവർ നമ്മിലേക്കാണ് ചാരേണ്ടത് എന്നൊരു ബോധ്യം ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാവേണ്ടതാണ്. ആ രൂപത്തിലായിരിക്കണം നമ്മുടെ പെരുമാറ്റം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ തഫ്സീറിൽ പല വിഷയങ്ങൾ ചർച്ച ചെയ്തു. അതിൽ വന്നൊരു ഭാഗം ഒരു കവിത പറഞ്ഞിരുന്നു, അതൊന്നുകൂടെ പറയാം. അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി ഫകുല്ലു ഖരീനിൻ ബിൽ മുഖാറനി യഖ്തബീ ഇദാ കുന്ത ഫീ ഖൗമിൻ ഫസ്ഹബ് ഖിയാറഹും വലാ തസ്ഹബ് അർദാ ഫതർദാ മഅർബീ. അരിൽ മറി, ഒരു മനുഷ്യനെ സംബന്ധിച്ച് ലാ തസ്അൽനി ചോദിക്കണ്ട, വസൽ അൻ ഖരീനിഹി, വസൽനി ചോദിക്കൂ, സഅലു സൽ, ഇസ്അൽ എന്നത് സൽ എന്ന രൂപത്തിൽ പറയും. സൽ, നീ ചോദിച്ചോ, അൻ ഖരീനിഹി, അവന്റെ കൂട്ടുകാരൻ ആരാണെന്ന്, ഒരാളെ പറ്റി അറിയണമെങ്കിൽ എന്റെ കൂട്ടുകാരൻ കമ്പനി ഏതാണെന്ന് നോക്കിയാൽ മതി. കുല്ലു ഖരീനിൻ, അപ്പോൾ എല്ലാ കൂട്ടുകാരനും, ഓരോ കൂട്ടുകാരനും, ബിൽ മുഖാറനി, അവൻ ആരോടാണോ ചാരപ്പെടുന്നത്, യക്തദി, അവനെ പിന്തുടരുന്നവരാണ് ഫോളോ ചെയ്യുന്നവർ. ഇതാക്കും തഫ്യ കൗമിൻ, നീ ഒരു സമൂഹത്തിലാകുമ്പോ നീ എന്താ ചെയ്യുന്നത്, സ്വാഹിബ്, നീ സഹവസിക്കൂ, ഖിയാറും, അവരിൽ നിന്നുള്ള ഖിയാർ, ഗുണവാന്മാർ, ഖൈറിന്റെ ആളുകൾ, ആളുകളുമായിട്ട്. ഒരാ തസ്ഹബ്, നീ സഹവസിക്കല്ലേ, അൽ അർദ, നീജന്മാരുമായി, നീജനുമായിട്ട്. ഫത്തർദ, അങ്ങനെ സഹവസിച്ചാൽ എന്താകും, നീ നീജൻ, നീജനായി പോകും. മഅറദി, നീജന്മാരോ ചാരിയാ, ചാരിയത് നടക്കുന്നു കേട്ടില്ലേ. ഇനി മോഡ്യൂൾ 5 എന്ന് പോസ്റ്റ് അവിടെ മുതലാണ് ഇന്നത്തെ ക്ലാസ്, ശ്രദ്ധിക്കാം. ജാമിഉ തിർമിദിയിൽ കിതാബുൽ അദബ് അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഭാഗത്താണ് ഹദീസ് വന്നിട്ടുള്ളത്. ഹദ്ദസന ഖാസിം ബിൻ ദിനാർ അൽ കൂഫി എന്ന് തുടങ്ങിയിട്ട് കാണാം. അൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫലാ യദ്ഖുലുൽ ഹമ്മാമ ബിഗൈരി ഇസാരി ومن ومن كان كان يؤمن بالله واليوم الآخر فلا يدخل حليلته الحمام ومن كان يؤمن بالله واليوم الآخر فلا يجلس على مائدة يدار عليها بالخمر. ഇതാണ് ഹദീസ്.